വിദ്വേഷ പ്രസംഗങ്ങളിൽ കർശന നടപടി ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. പരാതി ലഭിക്കാനായി കാത്തുനിൽക്കാതെ സ്വമേധയാ നടപടിയെടുക്കണം. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വളരെ നിർണായകമായ ഒരു നിരീക്ഷണമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളിൽ കർശന നടപടി വേണമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. അത് പരാതി ലഭിക്കാനായി കാത്തു നിൽക്കാതെ തന്നെ സർക്കാരും പോലീസും സ്വമേധയാ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, വിദേശ പ്രസംഗങ്ങൾക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് കെ എം ജോസഫ്, ഋഷികേഷ് റോയ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനം, നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി കൈക്കൊള്ളണം എന്ന നിർദ്ദേശം സുപ്രീംകോടതി നൽകുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പരാതിക്കായി കാത്തു നിൽക്കരുത് എന്നൊരു നിരീക്ഷണം കൂടി, സുപ്രധാനമായ നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള വിദേശ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ സമൂഹം, രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണമെന്നും, മതേതരത്വ സ്വഭാവമുള്ള രാജ്യത്തിന് ചേർന്നതെല്ലാം ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളെന്നും കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും, ഏത് വ്യക്തിയുടെ ഭാഗത്തുനിന്നും, ഏത് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അപലപിക്കപ്പെടേണ്ടതും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുമാണ് എന്ന കാര്യം കൂടി സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള വിദേശ പ്രസംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പരാതിക്കായി കാത്തു നിൽക്കരുത്, അതിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇത്തരം പരാതികളുമായി ബന്ധപ്പെട്ട നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ വിവിധ സംസ്ഥാനങ്ങളോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.